ഞാൻ ഇവിടെ നിന്ന് കുളിച്ച് ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യാ, അവന്റെ ഒരു കുളി കിണറ്റും ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെമ്പിള്ളരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റ്, തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ദേവരെ കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. അതെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ, കൂടുതൽ കളിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. ചുണ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീ ഒക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാം അവിടെ ഈ സുഭദ്രാമ ആരാന്ന് കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് വിളിക്കുന്ന പറഞ്ഞ സീറ്റ് തെറ്റാണ്. ഇപ്പൊ തന്നെ നമ്മൾ കുളിക്കോ. അപ്പൊ വെറുതെ പറഞ്ഞതാ. അങ്ങനെ എങ്ങോട്ടാ മാനം മര്യാദയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിനിപ്പോ ഇവിടെ എന്തുണ്ടേ? ഓഹോ, അപ്പൊ അവന്മാര് പറഞ്ഞ താരോപദേശ കഥകളൊന്നും എന്റെ മക്കള് കേട്ടില്ലേ? അതെങ്ങനെയാ, വീട്ടിൽ രണ്ട് പെമ്പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ വെക്കിട്ട് കയറാൻ നടക്കല്ലേ അമ്മ? എന്നാ ചെല്ലടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിലും അവർക്ക് ഇത്തിരി കൂടുതലാ. ഓ, മന്ദൻ രാജാവിന് കോന്തൻ മന്ത്രി, എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന്മാരെ രണ്ടിനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അവനെയും കൊണ്ടേ ഞാൻ വരും. ആര്? കുമാരനെ. കുമാരനോ? ഏത് കുമാരൻ? വിക്രമേട്ടന്റെ മകൻ കുമാരൻ. ഇവൻ കള്ളൻ തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടാൽ ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ, ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതും ആയിരിക്കും. ഇപ്പൊ താഴെ തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. Fuck.
വീരപ്പന്റെ ബ്രദറാ. വീരപ്പനല്ല വാളേ കണ്ടില്ലേ. ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. എടോ പ്രസിഡന്റെ, ഒന്നവിടെ നിന്ന്. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലും ഉണ്ടല്ലോ. കുമാരനാരാണോ താൻ അറിയും? ഈ ഗേറ്റ് അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കും മോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ ശവങ്ങള്, ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ചിരി വന്നിട്ട്. ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ, ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കി ചൂടെ. അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ? ഈ കുമാരൻ വിളിച്ചാൽ വരും, ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ അയ്യേ.